ഫാമിലി ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ദ റൂട്ട് ഓഫ് കൾച്ചർ. കുടുംബവിശേഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സാമൂഹിക പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും ബിസിനസ് മേഖലയിലും തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, ദ ഫോർമർ എം പി ശ്രീ തോമസ് കുതിരവട്ടം. ആദ്യമായി എന്റെ വീട്. നമസ്കാരം സാർ, കുടുംബവിശേഷം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ? ഇപ്പോൾ ഞാൻ സമുദായവുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുണ്ട്. ഞാൻ ഓർത്തഡോക്സ് ചർച്ചാണ്, മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. ആ ചർച്ചിലെ ആർദ്ര എന്ന് പറഞ്ഞ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷററാണ്. ദിവ്യ സന്ദേശം പ്രോഗ്രാമുണ്ട്, ടി വി പ്രോഗ്രാമൊക്കെ. അതിന് ചെങ്ങന്നൂരിലൊരു ഹെഡ്ക്വാർട്ടേഴ്സ് പണിയാനൊരു ഒരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ചുമതല എനിക്കാണ്, ഞാൻ അതിൻ്റെ കൺവീനറാണ്. രാഷ്ട്രീയ രംഗത്ത് ഞാൻ കഴിഞ്ഞ 1964 മുതൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗം വന്നു, പാർട്ടി വന്നു. ഇപ്പം ഞാൻ ഇച്ചിരി സ്ലോ ആണ് രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയം വിട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴ 69 വയസ്സാകാൻ പോകുന്നു. അപ്പം ഞങ്ങൾ സീനിയർ സിറ്റിസൺസാണ്. അപ്പോൾ അതിന് സീനിയർ സിറ്റിസൺസിൻ്റെ പ്രോഗ്രാംസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെങ്ങന്നൂരിൽ നല്ലൊരു കേന്ദ്രം ഉണ്ട്, അതിൻ്റെ ബിൽഡിങ് പണിയണം. അവിടെ ചെങ്ങന്നൂരിൽ ഞങ്ങൾ 60 അംഗങ്ങൾ അവരുടെ ഫാമിലി ഉൾപ്പെടെ 100+ അംഗങ്ങളുള്ള ഒരു നല്ല യൂണിറ്റ് ഉണ്ട്. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ വരുന്നു. ഞാൻ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും. ഇങ്ങനെയൊക്കെ നല്ല ആക്ടിവിറ്റിയിൽ അങ്ങനെ പോകുന്നു. സാർ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അല്ലേ? ആ സമയത്തെ കാര്യങ്ങളൊന്ന് വിവരിക്കാമോ? ഞാൻ കല്ലിശ്ശേരി ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ നടത്തിയത്. ആ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ വരുമ്പോഴാണ് കേരളത്തിൽ ഈ വിമോചന സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടക്കുന്നത്. ആ രംഗത്ത് മുദ്രാവാക്യം വിളിക്കാനും അവരുടെ കൂടെ ഒക്കെ ചേരാനും ഒക്കെ ഞാൻ നടന്നു. ഈ സമയത്ത് ഞാൻ 9 ഫിഫ്ത്ത് ഫോർത്തിലെ വിദ്യാർത്ഥി ആയിരിക്കുമ്പം എൻ്റെ സ്കൂളിലൊരു വിഷയമുണ്ടായി. അവിടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നല്ലൊരു മനുഷ്യൻ, നല്ല യോഗ്യൻ, മേനോൻ സാർ എന്ന് പറയും, ഗംഗാധര മേനോൻ. അദ്ദേഹം എറണാകുളംകാരനാണ്. നല്ല കോട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടാൽ തന്നെ നല്ല യോഗ്യൻ. പക്ഷേ മാനേജർക്ക് ഇഷ്ടപ്പെട്ടില്ല. മാനേജർ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു, പുറത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല യോഗ്യനായ ഹെഡ് മാസ്റ്ററെ തിരിച്ചെടുക്കണം. തിരിച്ചുവിട്ട ഹെഡ് മാസ്റ്ററെ ഞാൻ ഉടനെ സമരം ആരംഭിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം എൻ്റെ കൂടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടി അപ്പോഴത്തേക്ക് നാട്ടുകാരും ഒക്കെ വന്നു. എല്ലാവരും എന്നെ എനിക്ക് പിന്തുണ വന്നു. ഞങ്ങൾ സമരം ജയിച്ചു. തിരിച്ചെടുത്ത ഹെഡ് മാസ്റ്ററെ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നേതാവ് എന്നുള്ള ഒരു ഇത് വന്നു. അപ്പം ആ രംഗത്ത്, വിമോചന രംഗത്തും ഒക്കെ വന്ന ആ നേതൃത്വ ഗുണം അവിടെ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ ഗവൺമെൻറ്, ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ്റാണ്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹം പി ടി ചാക്കോ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. അപ്പോൾ അത് ശരിയല്ല എന്നൊരു അഭിപ്രായം കേരളത്തിലെമ്പാടും ഉണ്ടായി. ഉടനെ പി ടി ചാക്കോയ്ക്ക് സ്വീകരണങ്ങൾ കൊടുത്തു. അപ്പോൾ എൻ്റെ കല്ലിശ്ശേരിയിലൊരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിന് ഞങ്ങൾ താമരപ്പള്ളിയിലെ ടി ടി കുറുടെ ഭവനത്തിൽ ഇരുന്ന് ആലോചിച്ചപ്പം മുതൽ ഞാൻ അതിൻ്റെ ഒരു സംഘാടകനായിരുന്നു. അന്ന് എനിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ആലോചിച്ചു, ഞാൻ കല്ലിശ്ശേരിയിലെ കെ എസ് യു സംഘടനയുടെ കല്ലിശ്ശേരി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, അതിനു കൂടി പി ടി ചാക്കോയ്ക്ക് ആ സ്വീകരണ യോഗത്തിൽ വെച്ച് മാല ഇട്ടപ്പം കെട്ടിപ്പിടിച്ച് എനിക്കൊരു ചുംബനം തന്നു, ഒരു ഉമ്മതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആവേശം കിട്ടി പി ടി ചാക്കോ. പക്ഷേ കുറേ കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പി ടി ചാക്കോ 1 മരിച്ചു. ഞാൻ ആ മൃതദേഹം കാണാൻ തിരുനക്കര പോയി. അതിൻ്റെ കൂടെ പിന്നെ തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ ആ ചരമദിനത്തിന് ഞാൻ അവിടെ എത്തുക പതിവായിരുന്നു. ജാമം പതാലിൽ എത്തുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ആ അത് കഴിഞ്ഞപ്പോഴാണ് 9 കേരള അന്നത്തെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിക്കൊണ്ടുള്ള ആ 15 MLA കൂടി കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപം കൊടുത്തു. രൂപം കൊടുത്തപ്പം ഞാനിങ്ങനെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്. അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയൊക്കെ അവിടുത്തെ ഫസ്റ്റ് ഡി സി വിദ്യാർത്ഥിയാണ്. കോട്ടയത്തെ കുര്യൻ ജോയി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്നെ കുര്യൻ ജോയി വന്നിട്ടാണ് കെ എസ് യുവിൻ്റെ താലൂക്ക് പ്രസിഡൻ്റാക്കിയത്. അങ്ങനെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഈ 15 MLA പിന്തുണ കൊടുത്തു. അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു.
ഉടനെ തന്നെ ഞാൻ കെ എസ് സി അതിൻ്റെ ഒരു വിദ്യാർത്ഥി വിഭാഗം രൂപീകരിക്കാൻ കോട്ടയം ചങ്ങനാശ്ശേരിയിലൊരു യോഗം കൂടി. ആ യോഗമൊക്കെ കൂടി അതിനകത്ത് കൂടി അങ്ങനെ കെ എസ് സി കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എന്ന പിന്നെ സ്റ്റുഡൻസ് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അന്നു മുതൽ അതിൻ്റെ ഒരു സംഘാടകനായിട്ട് മാറി. അങ്ങനെ 65, 66, 67, 70 ഞാൻ ചങ്ങനാശ്ശേരി വലിയ പ്രകടനം നടത്തി. 10,000-15,000 കുട്ടികളെ പങ്കെടുത്ത് പ്രകടനം നടത്തിക്കൊണ്ട് ഞാൻ ആ കെ എസ് സിയുടെ പ്രസിഡൻ്റായിട്ട് വന്നു. അതിന് മുമ്പ് പലരെയും ഞാൻ പ്രസിഡൻ്റാക്കി. അത് കഴിഞ്ഞ് 71 കോട്ടയത്ത് പ്രകടനം നടത്തി, 72 എറണാകുളത്തെ പ്രകടനം. അന്ന് വെടിവെപ്പ് വരെ നടന്നു. ഞങ്ങളും കെ എസ് സിയും തമ്മിൽ അതിഭയങ്കരമായ അടി. ആ കെ പി സി സി ഓഫീസിൻ്റെ അതിലെ കൂടെ ഞങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ നിന്ന് എറിഞ്ഞ് ഞങ്ങളുടെ പ്രകടനം തകർത്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ നടന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ടായി. അത് കഴിഞ്ഞെങ്കിലും വാശിക്ക് 73 ആലപ്പുഴ പ്രകടനം നടത്തി, 74 വീണ്ടും എറണാകുളത്ത് പ്രകടനം നടത്തി. ഒക്കെ നടന്ന ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്ന അനുഭവങ്ങൾ ഓർമ്മയിലുണ്ട്. ഇതുവരെ നമ്മൾ സാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായി സാറിൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടക്കാം. അതിനായി ഞങ്ങളുടെ വീട്. സാർ, ഇനി സാറിൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. ഞാൻ തോമസ് കുതിരവട്ടം, ഗൃഹനാഥനാണ്, മനസ്സിലായല്ലോ, മുൻ എം പി ആണ്. ഇത് എൻ്റെ വൈഫ് ലിസി തോമസ്. ഞങ്ങളുടെ വിവാഹം നടന്നത് 1973 March 1 ലിസി നരിയാപുരത്തായിരുന്നു ലിസിയുടെ വീട്. ഇതെൻ്റെ മൂത്ത മകൻ ജൂണി തോമസ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുന്നു. ജൂണി വൈഫ് ഷീന ജൂണി കോഴഞ്ചേരിയിലാണ് വീട്, കോയിക്കലത്താണ് കോഴഞ്ചേരിയിൽ. ജൂണിയുടെയും ഷീനയുടെയും മൂത്ത മകൾ ശ്വേത ലീസ് വർഗീസ്, ശ്വേത ലീസ് വർഗീസ് ഇപ്പം ബിലീവേ സ്കൂളിൽ 9th പഠിക്കുന്നു. ശീതൽ സേറ വർഗീസ് ഇപ്പം 4th പഠിക്കുന്നു. എനിക്ക് പിന്നെ 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ ബോംബെയിലുമാണ്. ഇളയ മകനുണ്ട്, മകനും ഇപ്പം നാട്ടിൽ ഉണ്ട്. മകൻ്റെ പേര് ടോണി തോമസ്. എങ്ങനെയാണ് ഒരു ഇത്രയും നേരം ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തത് സാറിൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയാണ്. അതായത് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ, ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എങ്ങനെയാണ് സാർ? മിക്ക സമയത്ത് ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് പ്രയാസമൊന്നുമില്ല. തിരക്കുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും, അല്ലെങ്കിൽ കണ്ടുപഠിക്കേണ്ട ഒരു പിതാവ് എന്നുള്ള നിലയിലും, കാരണം രാഷ്ട്രീയവും ബിസിനസ്സും ഒരേപോലെ കൊണ്ടുപോയി ഞങ്ങളെ നല്ല നിലയിലെത്തിക്കുവാൻ കഴിഞ്ഞ ഒരു പിതാവ്. എല്ലാ നല്ല കാര്യങ്ങളും, കാരണം ഇന്ന് ഞങ്ങളൊക്കെ ഏതൊക്കെ നിലകളിലായിരിക്കുന്നുവോ അതെല്ലാം ഈ പിതാവിൽ നിന്നുമുള്ള കാര്യങ്ങൾ. അത് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലാണെങ്കിലും, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും, അന്ന് കാണിച്ചു തന്ന ആ നല്ല മാർഗങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിലെത്തുവാൻ, ഞങ്ങളെ അയത്തീരുവാൻ ഞങ്ങളെ സഹായിച്ചു. ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലേക്കാണ് കടന്നു വരുന്നത് എന്ന് നേരത്തെ അറിഞ്ഞപ്പോൾ എങ്ങനെ തോന്നി? പ്രത്യേകിച്ച് ഭയം തോന്നിയില്ല, കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. എന്നാലും ഇത്രയും നാളും സന്തോഷമായിട്ടുള്ള ഫാമിലി ആയിരുന്നു. എങ്ങനെ തോന്നുന്നു ആൻറ്റി ജീവിച്ചു വന്ന ആ സാഹചര്യം ഇവിടെയും തമ്മിലുള്ള ആ ഡിഫറൻസ്? വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും സന്തോഷമായിട്ട് അവരവരുടെ തിരക്കിലാണെങ്കിലും അവർക്ക് ഫാമിലിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ട്. ഓരോരുത്തരുടെ കാര്യങ്ങളാണെങ്കിലും അവർ കെയർ ചെയ്യുന്നുണ്ട്. പേരൊന്നുകൂടെ പറഞ്ഞ്. ശീതൾ. എത്രയാ പഠിക്കുന്നത്? ഇനി 4th. ഒരു പാട്ട് പാടിത്തരുമോ?
മേലെ വെണ്ണം താഴെ ഭൂം മിന്നി നിൽക്കും താരകളും പാടിടുന്നു സ്വർഗനാഥ അത്യുന്നത മാം തിരുനാമം പാടിടുന്നു സ്വർഗനാഥ അത്യുന്നത മാം തിരുനാമം വന്നു കൂടിടാം ആമോദമായി ചേർന്നു പാടിടാം സ്തോത്രഗീതങ്ങൾ ജീവിച്ചിടാം യേശുവിനായെന്നും ജീവിച്ചിടാം യേശുവിനായെന്നും ഉന്നതനാം ദൈവത്തിൻ കരയരുതല്ലോ നാം അനവരതം സ്തുതി പാടാൻ നിയമിതരായോർ നാം ഉന്നതനാം ദൈവത്തിൻ കരയരുതല്ലോ നാം അനവരതം സ്തുതി പാടാൻ നിയമിതരായോർ നാം വിസ്മരിച്ചു പോയിടല്ലേ നിത്യനാം ദൈവത്തിൻ നിത്യ സ്നേഹത്തെ വിസ്മരിച്ചു പോയിടല്ലേ നിത്യനാം ദൈവത്തിൻ നിത്യ സ്നേഹത്തെ വന്നു കൂടിടാം ആമോദമായി ചേർന്നു പാടിടാം സ്തോത്രഗീതങ്ങൾ ജീവിച്ചിടാം യേശുവിനായെന്നും ജീവിച്ചിടാം യേശുവിനായെന്നും ഓക്കെ നല്ല പാടാണ് നല്ല സ്വീറ്റ് വോയിസ് ആട്ടോ എനിക്ക് ഒരു പിതാവ് എന്ന നിലയിൽ സാറ് കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഫാമിലിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് ഇതിനെ സാർ എങ്ങനെ വീക്ഷിക്കുന്നു കുട്ടികൾ അവരവരുടെ ഫ്രീഡം അവരെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരുക എന്നുള്ളതാണ് കൂടുതൽ റെസ്ട്രിക്ഷൻസ് അവർക്ക് കൊടുക്കാതെ അവർക്ക് അവരുടേതായ ഫ്രീഡം ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ജോലി അവർക്ക് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെപ്പോലും അല്ലെങ്കിൽ അങ്ങനെയല്ല അവരുടെ ഫ്രീഡമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാമൂഹ്യപരമായി ഉള്ള മാറ്റങ്ങൾ അവർ മനസ്സിലാക്കി അവരെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ആത്മീയമായി ഇപ്പോൾ സാറ് ആത്മീയത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്നുവെന്ന് സാർ മുൻപേ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഫാമിലിയിലുള്ള ആത്മീയത എത്രമാത്രം പ്രോഗ്രസീവ് ആയിട്ടുണ്ട് സാറിൻ്റെ ജീവിതത്തിൽ കാര്യം എൻ്റെ വൈഫ് ഇപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ വനിതാ വിഭാഗം മർത്തമറിയ സമാജം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ഈയിടെ സുൽത്താൻ ബത്തേരിൽ അവിടെ പോയി ഒരു മത്സരത്തിന് ഫസ്റ്റ് കിട്ടി അല്ലേ ഏതിനേരം സെക്കൻഡ് കിട്ടി ക്വിസ് മത്സരം ആ ക്വിസ് മത്സരത്തിന് സഭയുടെ മൊത്തമുള്ള ആളുകളെല്ലാം പങ്കെടുത്തതിൽ നല്ല സമ്മാനം അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു മെമ്മറി പവറുണ്ട് അത് പോകുന്നു പിന്നെ അങ്ങനെയുള്ള ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ ചർച്ചുമായി ബന്ധപ്പെട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ച് ആ ദിവസം ആരംഭിക്കുന്നു ഞാനാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി ജോലിക്ക് പോകാൻ പോകുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകത്തുള്ളൂ അങ്ങനെയൊക്കെ പോകുന്നു അതിന് പോകുന്നു വൈകിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊച്ചുമക്കൾ വന്നിട്ട് ആദ്യം പച്ചപ്പാട്ട് അത് കഴിഞ്ഞ് വേദപുസ്തക വായന ഒക്കെയുള്ള നല്ല കൊച്ചുമക്കളുടെ സഹായ സഹകരണങ്ങൾ നല്ല അന്തരീക്ഷം ഈ കാര്യത്തിലൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ആത്മീയമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാവി കിട്ടുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അതൊക്കെ പിള്ളേരെ കണ്ടുപഠിക്കുക എന്നേ ഉള്ളൂ മറ്റുള്ള കാര്യത്തിലുള്ള പോലെ തന്നെ ആത്മീയത്തിനും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കണം ജീവിതത്തിൻ്റെ എല്ലാ ചവിട്ടുപടിയിലും നമ്മൾ ആദ്യം ദൈവത്തെ ഓർക്കണം രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടത്തില്ല അവർ തന്നെത്താനെ അറിഞ്ഞ് മനസ്സിലാക്കുക ഒരു നല്ലൊരു ഫാമിലി ലൈഫിന് ബേസിക്കലി വേണ്ടിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നന്നായിട്ട് വേണം നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ചേഞ്ചസ് വരുത്താൻ എല്ലാവർക്കും പാടാണ് അതുകൊണ്ട് നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക കുട്ടികളിലാണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം ചിലപ്പോൾ നമ്മൾ ഹറിബറി ആയിരിക്കും പക്ഷേ അവരുടെ ആ എക്സ്പ്രഷൻസ് നമ്മൾ മനസ്സിലാക്കണം കഴിവതും ശ്രമിക്കാറുണ്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ
സാർ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സമൂഹത്തിന് സാറിനും പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാർ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ സജീവമായതുകൊണ്ട് തന്നെ ഈ സജീവമായത് കൊണ്ട് സാർ സൊസൈറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പം ഞാൻ ഈ പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷററാണ്. അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഒക്കെയുള്ള കുറേ പദ്ധതികൾ ഞങ്ങളിട്ട് അതിനുള്ള പണം സമാഹരിച്ച് ആ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി, ചെങ്ങന്നൂര് തോമസ് മാറാത്താനശ് സ്ഥിരമേനി അതിൻ്റെ പ്രസിഡൻറ്റും ഐസക് സാർ പാമ്പാടി കോളേജിലെ മുൻ പ്രിൻസിപ്പൾ, അദ്ദേഹം അതിൻ്റെ ജനറൽ സെക്രട്ടറി, ഞാൻ അതിൻ്റെ ട്രഷററുമാണ്. നല്ല ഒരു വർക്ക് അതിനുവേണ്ടി നടക്കുന്നു. ഭവന നിർമ്മാണങ്ങൾ ഞങ്ങൾ നല്ല വീടുകളൊക്കെ വെച്ചു കൊടുത്തു. ആ നല്ല സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ആ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാർ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ബൈബിൾ പ്രചരണം പല ഭാഷകളിൽ അത് എത്തിക്കാനുള്ള ശ്രമമാണ്. അതിന് ഫൈനാൻസ് പിരിക്കണം. ഞങ്ങൾ ഓരോ വർഷവും അതിനുവേണ്ടിയുള്ള ഫൈനാൻസ് പിരിക്കുന്നതിൽ ഞങ്ങളുടെ യൂണിറ്റും അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ എല്ലാ വർഷവും കൊടുക്കും. ഓക്കെ, അവിടെ കൊടുക്കും. ബൈബിൾ വാങ്ങിച്ച് എല്ലാവർക്കും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കും. അതുപോലെ വർഷത്തിലൊരിക്കലൊരു കൺവെൻഷൻ, എല്ലാവരെയും കൂടെ കൂട്ടിയുള്ളൊരു കൺവെൻഷൻ ബൈബിൾ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്നു. കുട്ടികൾക്ക് ഞങ്ങൾ നല്ല ഈ അവധി കാലഘട്ടത്തിൽ അവർക്ക് നല്ല പ്രചോദനം കൊടുക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കല്ലിശ്ശേരി യൂണിറ്റ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ആർദ്രയുടെ ചുമതല പോലെ തന്നെ ഈ ഭവന നിർമ്മാണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും പരിചയ സമ്പത്തുള്ള സാറിന് എന്താണ് ഇനി സൊസൈറ്റിയോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ വീട്. സാർ, പണ്ടത്തെ പൊളിറ്റിക്സും ഇപ്പോഴത്തെ പൊളിറ്റിക്സും തമ്മിൽ സാർ കാണുന്ന ഒരു അന്തരം എന്താണ്? രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴും ജനസേവകരായിരിക്കും. അപ്പം നമ്മുടെ രാഷ്ട്രീയ രംഗത്തായാലും നമ്മളെ സ്നേഹിക്കുന്നവരായാലും ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട്. സുഖം എന്ന് പറയുന്ന ആ വീട്ടിലൊരു വിവാഹം നടക്കുന്നു, നമ്മളെ ക്ഷണിച്ചു, ആ വിവാഹത്തിൽ ഒന്ന് പങ്കെടുക്കുന്ന ഒരു സന്തോഷമാണ്. അവിടെ ഒരു ദുഃഖമുണ്ടായി, ഒരു മരണമുണ്ടായി, ആ സഹപ്രവർത്തകൻ്റെ മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചു, അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അവിടെ പോയി അവരെ നമ്മൾ സഹായിക്കും. അപ്പോൾ ആ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുക്കുന്ന ഞാൻ 1964 മുതൽ കെ എസ് സി നടന്നെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ യൂത്ത് ഫ്രണ്ടിൻ്റെ കൺവീനറായി, അത് കഴിഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി, പിന്നീട് 1976 മുതൽ കേരള കോൺഗ്രസിൻ്റെ ഓഫീസ് ചാർജ് വയ്ക്കുന്ന സെക്രട്ടറിയായി ദീർഘനാളിരുന്നു. ഈ സമയത്ത് പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ടാക്കാൻ, കോട്ടയത്ത് ഓഫീസ് വാങ്ങിക്കാൻ, പത്തനംതിട്ടയിൽ സ്ഥലം വാങ്ങിക്കാൻ ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നേരം ഞാൻ 1976 പാർട്ടി കെ എം ജോർജ്, കെ എം മാണി സ്പ്ലിറ്റ് അങ്ങോട്ട് കഴിഞ്ഞോടെ ഞാൻ പറഞ്ഞു, നമ്മൾ മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഈ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കണം. അതിന് എന്താ വേണ്ടി? ഞാൻ പറഞ്ഞു 500 വീട് വെച്ചു കൊടുക്കണം. കേരള കോൺഗ്രസ് 500 വീട് വെച്ചു കൊടുക്കണം തീരുമാനിച്ചു. ഉടനെ ഓരോ ജില്ലയ്ക്ക് അലോട്ട്മെൻറ്റ് കൊടുത്തു, അത് നിയോജകമണ്ഡലത്തിന് കൊടുത്തു. എൻ്റെ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിന് 7 വീട് വെക്കാൻ അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പം സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രവർത്തകരെല്ലാവരും കൂടാണ് മണൽ ചുമ്മുന്നത്, കട്ട ചുമ്മുന്നത്, അവരെല്ലാം കൂടെ പ്രയാസപ്പെട്ട് കട്ട ചുമ്മി മണൽ ചുമ്മി ആളുകളെ കൊണ്ട് പണിയിച്ച് നല്ല ഭവന നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ വന്ന് നടത്തുമ്പോൾ അവിടെ ഒരു വലിയ ചലനമാണ്. അങ്ങനെ ഒരു പരിപാടി 1976-1977 കാലഘട്ടത്തിൽ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അതുപോലെ സഹപ്രവർത്തകരുടെ വീട്ടിലൊരു ദുഃഖം, ഒരു പ്രവർത്തകന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഓടിയെത്തിയിരിക്കും അവരുടെ ആ ദുഃഖത്തിൽ. അവർക്ക് വീടില്ലാത്തവരാണ്, വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ അവർക്ക് അസുഖങ്ങളാണ്, പ്രയാസങ്ങളാണ്, ആശുപത്രി ചെലവ് എല്ലാത്തിനും ഞങ്ങൾ സഹായിക്കുന്ന ഒരു ഇതാണ്. അതേസമയത്ത് അതിനൊക്കെ പണം പാർട്ടി പ്രവർത്തകരോട് പറയും, ഇറങ്ങി പിരിക്കണം, പിരിക്കും,
പോകും. ആ ഒരു പ്രേരണയാണ് ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉടനെ കാശുണ്ടാക്കുക, ആളുകളുടെ ഒരു ശൈലി അതിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു കച്ചവട രാഷ്ട്രീയമായിട്ട് തോന്നിപ്പോകുന്നു, മനസ്സിലായി? അതൊരു ശരിയായ പോക്കല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സർ, ജനങ്ങൾക്ക്, സർ എം പി ആയിരുന്നപ്പോൾ ജനങ്ങൾക്ക് ഓർക്കത്തക്ക രീതിയിൽ സർ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു ആഗ്രഹം, ഇപ്പം കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഡൽഹിയിലെത്തും. ഓക്കെ, അപ്പം ഡൽഹിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ചാൽ റെയിൽവേ സ്റ്റേഷനിലാട്ടെ എയർപോർട്ടിലാട്ടെ പോയി അവരെ സ്വീകരിക്കുന്നു, അവർക്ക് താമസിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, അവർക്ക് ഡൽഹി കാണാനുള്ള ക്രമീകരണം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരെ ഒരിക്കലും മറക്കത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ പിന്നെ ഇവിടെ പെരുമ്പാവൂരി വന്നു, ചെന്നപ്പോൾ ഒരു അപ്പച്ചൻ വന്ന് കയ്യെ പിടിച്ചു, ഞാൻ പണ്ട് ഡൽഹി വന്നു, വന്നപ്പം അന്ന് എന്നെ വന്ന് റെയിൽവേ സ്റ്റേഷൻ മുതൽ സ്വീകരിച്ചു കൊണ്ടുപോയ അനുഭവങ്ങളും ചരിത്രങ്ങളും ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ആ അനുഭവങ്ങൾ നമുക്ക് ഉള്ള ഓർമ്മകളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ ആ ജീവിതം ആ ഡൽഹിയിലുള്ളപ്പം നമ്മുടെ ആൾ സ്നേഹിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്ന് വരുന്നവരെ അവർക്ക് എങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആളുകൾ ജോലി ആഗ്രഹിച്ചു വരും, നേഴ്സുമാരും ഒക്കെ വരും. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക നമ്മുടെ ജോലി. അപ്പോൾ എവിടെയെങ്കിലും സ്വാധീനമുള്ളിടത്തൊക്കെ വിളിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ട സഹായം കൊടുക്കുക. ഇവിടെ കേരളത്തിൽ തന്നെ ഞാൻ പിന്നെ ഈ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലീസിലാളെടുക്കും, ഉടനെ പി എസ് സി എടുക്കുന്നത്. പക്ഷേ പി എസ് സിയിലൊന്നും അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും നമ്മുടെ ആ സ്വാധീനങ്ങൾ അവർക്കുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിലും അവരിൽ നിന്ന് തള്ളപ്പെടാതിരിക്കാനുള്ള സഹായങ്ങൾ ചെയ്യും. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നപ്പോൾ ഒരു എ എസ് ഐ പോലും സല്യൂട്ട് ചെയ്തു. നമ്മൾ എന്തിനാ എന്നെ സല്യൂട്ട് ചെയ്യുന്നത്? ഞാൻ അല്ല, എന്നെ പണ്ട് ജോലി കെടുപ്പിച്ച സാറാണ്, സഹായിച്ചു, സന്തോഷം. ഞാനൊരു കാറിൽ അടൂര് വന്നിറങ്ങി, ഇറങ്ങിയുണ്ടെങ്കിൽ എനിക്ക് പത്തനംതിട്ടയ്ക്ക് പോകണം, ഉടനെ ആ നിങ്ങൾ കാർ പൊക്കോ, ഞാൻ ഈ ബസ്സിൽ അങ്ങ് പൊക്കോളാം. പെട്ടെന്നൊരു വണ്ടി കയറി കാണിച്ചു, ആ ബസ് ഉടനെ ചവിട്ടി നിർത്തി. ഞാൻ ആ ബസ്സിൽ ചാടി കയറി. കയറി കഴിഞ്ഞപ്പം ഡ്രൈവർ പറഞ്ഞു പൈസ വാങ്ങിക്കരുതെന്ന് കണ്ടക്ടറോട് പറഞ്ഞു. അപ്പം കണ്ടക്ടർ പറഞ്ഞു പൈസ വേണ്ട, ഡ്രൈവർ തന്നോളാം. ഞാൻ പറഞ്ഞു അങ്ങനെ ആരാ തരാൻ, എന്നെ എങ്ങനെ അറിയും? ഇല്ല, ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് പറയാൻ കാരണം? ആ സാറേ, എനിക്ക് പണ്ട് ജോലി വാങ്ങിച്ചെന്ന സാറാണ്. അപ്പം ആ ഒരു സ്മരണകൾ, ഓർമ്മകൾ ആളുകൾ പുതുക്കുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. സർ, കറപ്ഷൻ, അഴിമതി എന്ന ക്യാൻസർ ഇപ്പോൾ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലായാലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അതൊരിക്കലും നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നമ്മൾ ജനസേവകരായിരിക്കുമ്പോൾ, ഇപ്പോൾ ജോലിയാണെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങളാണെങ്കിലും ജനകീയ സേവനമാണെങ്കിലും അതൊക്കെ സത്യസന്ധമായി നിസ്വാർത്ഥമായി നമ്മളതിനെ സഹായിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ല, പണത്തിന് വേണ്ടി ഒരു 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 മാർഗം ചെയ്യാൻ, ഞങ്ങൾക്കൊക്കെ ചിട്ടി ബിസിനസ്സുണ്ട്. എൻ്റെ ഫാദർ അന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു, മോനെ എനിക്ക് 2.5 സെൻറ്റായിരുന്നു, ഞാൻ ഈ ചിട്ടി ഭംഗിയായിട്ട് നടത്തിയാണ് ഞാൻ എൻ്റെ ജീവിതം നയിച്ച് ഈ പ്രദേശമെല്ലാം വാങ്ങിക്കാൻ ഉള്ള സാമ്പത്തികം ഫാദറിനുണ്ടായി. പൈസ നമ്മളതിലുണ്ട്, രാഷ്ട്രീയക്കാരൊക്കെ വരും, അവർ വല്ല സംഭാവനയും ചോദിച്ചാൽ കൊടുത്താൽ മതി. അത് കളഞ്ഞേച്ചാണ് ഞാൻ ഈ നിസ്വാർത്ഥമായ രാഷ്ട്രീയത്തിന് പോയി. അവസാനം ആ കടം വീട്ടാൻ ഞാൻ എൻ്റെ ഈ സ്ഥലത്തിനപ്പുറത്തുള്ള 81 സെൻറ്റ് സ്ഥലം വിറ്റു. 8-9 കൊല്ലത്തിന് മുമ്പ് വിറ്റപ്പം സെൻറ്റിന് 1,02,500, 1,70,000 വില കിട്ടിയത്. ഇപ്പോഴതിൻ്റെയൊക്കെ 10 ഇരട്ടി വില കിട്ടും. അന്ന് 1.25 കോടി കിട്ടി, കുറേ കടമൊക്കെ വീട്ടി. അങ്ങനെ സത്യസന്ധത ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയുടെ സാറിനുള്ള അഡ്വൈസ് എന്താണ്? അവർ സത്യസന്ധമായി പെരുമാറണം, അവരാത്മാർത്ഥമായിട്ട് പെരുമാറണം, അവർ നിസ്വാർത്ഥമായിട്ട് പെരുമാറണം. അതുപോലെ അവരുടെ ജനകീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ വീട്ടിലാണെങ്കിലും, ഇന്നിപ്പം ഞങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറങ്ങളുണ്ട്, അവിടെയൊക്കെ ഓരോരുത്തരുടെ കരച്ചിൽ കേട്ടാൽ അമ്മച്ചിമാർ വന്നിട്ട് പറയുന്നത് നോക്കാൻ ആരുമില്ല. കാരണം കേരളത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും മക്കളൊക്കെ അമേരിക്കയിലോ ഗൾഫിലോ ആയിരിക്കും, അവരെ സഹായിക്കാൻ ആരുമില്ല. അതിൻ്റേതായ ഒരു കൂട്ടായ്മയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ആ പുതിയ തലമുറ ആ രംഗത്ത് വരുന്നത് നമുക്ക് ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കുന്ന ആണ്. ഇപ്പം നടന്നങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അമ്മച്ചി ദയനീയമായി പ്രയാസപ്പെട്ട് നടക്കുന്നത് കണ്ടാൽ എന്താ ആവശ്യം, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്നത് ഏറ്റവും പറ്റില്ല, നമുക്കൊരു നഷ്ടവുമില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളോട് നമുക്കൊരു സന്തോഷം, അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവണത എല്ലാ രംഗത്തും ഉണ്ടാവുന്നത് നല്ലതാണ്. സർ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹചരിച്ചതിന് നന്ദി. ഇനി സാറിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ശരി.
ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു കുടുംബവുമായി കാണും വരെ ഗുഡ് ബൈ.